ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വീട്ടിൽ നിന്ന് കൈയും കാലും ഒക്കെ പൊള്ളുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുണ്ട്. അങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ അവരുടെ പൊള്ളിയ ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്താണ്, ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ, ഈ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നിങ്ങൾ വീട്ടിൽ അടുക്കളയിൽ എന്തെങ്കിലും ചൂടുള്ള ഒരു പാത്രം തൊടുക, അല്ലെങ്കിൽ കുട്ടികൾ തീയിൽ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ അയൺ ബോക്സ്, അതും അല്ലെങ്കിൽ കുറച്ച് സമയം നല്ല വെയിലത്ത് പുറത്തു പോയി നിന്നാൽ സൺബേൺസ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന അധിക ബേൺസും ഫസ്റ്റ് ഡിഗ്രി ബേൺസ് എന്നാണ് പറയുക. അതായത് അത് സ്കിന്നിൻ്റെ ടോപ്പ് ലെയർ, ഏറ്റവും പുറമേത്തെ ഭാഗം, അതിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ, അധികം ഡീപ്പായിട്ട് പോവില്ല. ഇത്തരത്തിലുള്ള ചെറിയ പൊള്ളലുകൾ, അത് 3 ഇഞ്ചിലെ സൈസ് കുറവുള്ളത്, 3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 6-7 സെൻറ്റിമീറ്ററിലെ സൈസ് കുറവുള്ള പൊള്ളൽ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയ കുട്ടികളിൽ, 1 വയസ്സിൽ പ്രായം താഴെയുള്ള കുട്ടികൾ, നല്ല പ്രായമുള്ള ആൾക്കാർക്ക് പറ്റിയ പൊള്ളൽ, അല്ലെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് പാർട്സിൽ, ഫേസിൽ, അങ്ങനെയുള്ള പൊള്ളൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ സൈസ് ഉള്ളത്, അതായത് കൂടുതൽ ഏരിയ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ബേൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണം, അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഫസ്റ്റ് ഡിഗ്രി ബേൺസ് എല്ലാം റെഡ് കളറായിട്ടുണ്ടാവും, അവിടെ ചെറുതായിട്ട് ചിലപ്പോൾ പൊന്തി വന്നിട്ടുണ്ടാവും, ചെറിയ നീര് പോലെ ഉണ്ടാവും, നല്ല പെയിൻ ഉണ്ടാവും. ഇനി ഇത്തരത്തിലുള്ള ബേൺസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും പെട്ടെന്ന് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ കൈ ഇമേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ റണ്ണിങ് ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ ഒരു ടാപ്പ് തുറന്നിട്ടിട്ട് അതിൻ്റെ അടിയിൽ കൈയോ എവിടെയാണോ പൊള്ളൽ പറ്റിയിട്ടുള്ളത് ആ ഭാഗം വെക്കുക. ഏറ്റവും ചുരുങ്ങിയത് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ ആ വേദന കുറയുന്ന സമയം വരെ നിങ്ങൾക്ക് വെള്ളത്തിൽ തന്നെ വെക്കാം. ഇനി ടാപ്പ് വാട്ടർ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിൽ കൈ മുക്കി വെക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊള്ളൽ പറ്റിക്കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ ആ പൊള്ളിയ ഭാഗം വെക്കുന്നു അത്രയും നല്ലതാണ്. കൂടുതൽ സമയം കഴിയുന്നതിനനുസരിച്ച് ആ പൊള്ളലിൻ്റെ ആഘാതം കൂടാൻ ചാൻസ് ഉണ്ട്. അതിപ്പം മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ ആക്ഷൻ ചെയ്യുക. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐസോ, ഐസ് പാക്കോ, അല്ലെങ്കിൽ ഐസ് കോൾഡ് വാട്ടറോ ഈ പൊള്ളിയ ഭാഗത്ത് വെക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ വെക്കുമ്പോൾ ആ ഭാഗത്ത് കുറച്ചും കൂടിയും ഇഞ്ചുറി കൂടാനാണ് സാധ്യതയുള്ളത്. ഐസോ, ഐസ് കോൾഡ് വാട്ടറോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ടൂത്ത്പേസ്റ്റ് വെക്കാൻ പറ്റുമോ, ഓയിൽ വെക്കാൻ പറ്റുമോ, ഒലിവ് ഓയിൽ നല്ലതാണോ, അലോവേറ നല്ലതാണോ. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സാധനവും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും വെച്ചിട്ടില്ലെങ്കിലും അത്രയും നല്ലതാണ്. ടൂത്ത്പേസ്റ്റോ ബട്ടറോ ഗീയോ അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, ആ ഭാഗത്ത് ചിലപ്പോൾ കൂടുതൽ ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാധനവും ഉപയോഗിക്കാതെ തന്നെയാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് എന്താണ് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒരു തുണി വെള്ളത്തിൽ നനച്ചിട്ട് അത് വെക്കാം. അത് നല്ല ഗോസ് പീസ് ആണെങ്കിൽ നല്ലത്. കോട്ടൺ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് അതിൻ്റെ മുകളിൽ വെക്കുന്ന അത്രയും സമയം പെയിൻ കുറയുന്നത് ആയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇനി ഒട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ബാൻഡേജും ഇത്തരം ബേൺസിൻ്റെ മുകളിൽ വെക്കുന്നത് നല്ലതല്ല. ഇനി ചില സിറ്റുവേഷനിൽ ഇങ്ങനെ പൊള്ളിയ ഭാഗത്ത് ചിലപ്പം പൊന്തി വരും, കുമ്പള പോലെ വരും. അതിപ്പം അത് പൊട്ടിക്കാതെ ശ്രദ്ധിക്കുക. അത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പൊട്ടിക്കുകയാണെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു തുണി നനച്ചിട്ടാൽ മാത്രം മതി. അത് ഓട്ടോമാറ്റിക്കലി ശരിയാവുന്നതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല ഓയിൻമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സിൽവർ എക്സ് ആണ്. സിൽവർ ഉള്ള തരത്തിലുള്ള ഒരു ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻ്റ് ആണ്. അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ടും നിങ്ങളുടെ പെയിൻ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരസിറ്റമോൾ ടാബ്ലറ്റ്സ് കഴിക്കാം. ഐബുപ്രൂഫൻ ഒരു തരത്തിലുള്ള പെയിൻ കില്ലറാണ്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ പെയിൻ കുറയുന്നില്ല, പൊള്ളൽ കുറച്ചും കൂടിയും വലിയ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോവുക. അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കെയർ കിട്ടുന്നതായിരിക്കും. അപ്പം ബേൺസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഈ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിനി നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.